കുഞ്ഞുങ്ങളെ എണ്ണ തേപ്പിച്ച് കിടത്തുന്ന കാര്യത്തിൽ അമ്മമാർക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട് പ്രധാനമായിട്ടും കുഞ്ഞുങ്ങളുടെ നിറം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഓയിൽ ഏതാണ് എത്ര നേരമാണ് കുഞ്ഞിനെ എണ്ണ തേപ്പിച്ച് കിടത്തേണ്ടത് എത്ര വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ എണ്ണ തേപ്പിച്ച് മസാജ് ചെയ്യണം എന്നിങ്ങനെയുള്ള പല ഡൗട്ടുകളും പല അമ്മമാരിലും ഉണ്ടാവാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് നോക്കാം നമുക്ക് ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കുഞ്ഞുങ്ങൾക്ക് ഏത് ഓയിലാണ് ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങളുടെ നിറം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ഓയിലാണ് നല്ലത് ഒരുപാട് സമയം കുഞ്ഞുങ്ങളെ എണ്ണ തേപ്പിച്ച് കിടത്തുന്നത് കുഞ്ഞിന്റെ നിറം വർദ്ധിക്കുന്നതിന് കാരണമാകുമോ എന്നൊക്കെ അറിയുന്നതിന് മുൻപ് കുഞ്ഞുങ്ങൾക്ക് ഓയിൽ മസാജ് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്താണ് എന്നാണ് അമ്മമാർ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോ അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഫസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് ഓയിൽ മസാജ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനും കുഞ്ഞുങ്ങളുടെ മസിൽ പവറിന്റെ ടോൺ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് സെക്കൻഡ് കുഞ്ഞുങ്ങൾക്ക് ഓയിൽ മസാജ് ചെയ്യുന്നത് അവരുടെ ശരീരത്തിലെ നല്ല ഹോർമോൺ റിലീസ് ചെയ്യാനും ഇത് കുഞ്ഞുങ്ങളെ ശാന്തമായിരിക്കാനും കുഞ്ഞുങ്ങളിലെ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറക്കാനും മെച്ചപ്പെട്ട ഉറക്കത്തെയും ഇത് പ്രോത്സാഹിപ്പിക്കും യും ചെയ്യുന്നുണ്ട് തേർഡ് ദഹനത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഓയിൽ മസാജ് കുഞ്ഞിലെ ഹോർമോൺ വ്യതിയാനം ഇത് അബ്സോർപ്ഷൻ കൂട്ടുകയും ഇത് കുഞ്ഞിന്റെ ഭാരം വർദ്ധിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ സ്ട്രെസ് ഹോർമോണ് കുഞ്ഞിന്റെ ശരീരത്തിൽ കുറയുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിന് മൊത്തത്തിലുള്ള ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും കുഞ്ഞിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനും വളരെ ഉപകാരമാണ് മസാജ് ചെയ്യുന്നത് ഫോർത്ത് കുഞ്ഞിന്റെ സ്കിന്ന് സോഫ്റ്റ് ആവാനും കൂടുതൽ ഡ്രൈ ആവാതിരിക്കാനും ഓയിൽ മസാജ് സഹായിക്കുന്നുണ്ട് ഫിഫ്ത്ത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട് ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്നുണ്ട് സിക്സ് ദഹനത്തെ ജിപ്പിക്കുകയും കുഞ്ഞിലുള്ള ഗ്യാസിന്റെ പ്രോബ്ലംസ് മറ്റ് അസ്വസ്ഥതയൊക്കെ ലഘൂകരിക്കാനോ ഓയിൽ മസാജ് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ളതിനാൽ തന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിന് മുൻപ് ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓയിൽ തയ്ച്ച് തന്നെ മസാജ് ചെയ്യണമെന്നില്ല ബോഡി ലോഷനോ ബോഡി ക്രീമോ ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ മസാജ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എത്ര തവണ ദിവസത്തിൽ മസാജ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പല തവണയായിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്നതാണ് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് ാണ് ഇനി കുഞ്ഞിനെ എപ്പോൾ മുതലാണ് ഓയിൽ മസാജ് ചെയ്ത് തുടങ്ങാവുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം നിങ്ങളുടെ കുഞ്ഞ് ജനിച്ച് പൊക്കുൽ കൊടി വീണതിനു ശേഷം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഓയിൽ മസാജ് ചെയ്ത് കുളിപ്പിക്കാവുന്നതാണ് ഏകദേശം ഒരു വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ഓയിൽ മസാജ് ചെയ്ത് കുളിപ്പിക്കുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷവും നിങ്ങൾക്ക് ഓയിൽ മസാജ് ചെയ്ത് കുളിപ്പിക്കാവുന്നതാണ് ഓയിൽ മസാജ് ചെയ്ത് കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ ഓയിൽ മസാജ് ചെയ്യുന്നതിന് മുൻപായിട്ട് കൈകൾ രണ്ടും നല്ല വൃത്തിയിൽ കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പ്രഷർ വരുന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടാക്കും രീതിയിൽ നിങ്ങൾ ഓയിൽ മസാജ് ചെയ്ത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വയറ് നിറഞ്ഞതിനു ശേഷം ഉടൻ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഓയിൽ മസാജ് ചെയ്ത് കുളിപ്പിക്കാനും പാടുള്ളതല്ല ഏകദേശം കുഞ്ഞിന്റെ വയറൊക്കെ നിറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ കൊടുത്തതിനു ശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിന് ശേഷം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഓയിൽ മസാജ് ചെയ്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ ഓയിൽ മസാജ് ചെയ്ത് കിടത്തുന്നതിന് മുൻപായിട്ട് ഒരു പായയിൽ വേണം കുഞ്ഞുങ്ങളെ കിടത്തുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഓയിൽ മസാജ് ചെയ്തതിനു ശേഷം കുഞ്ഞുങ്ങളെ എടുക്കുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളൊക്കെ വീയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ആ കാര്യങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കുഞ്ഞിന് ഓയിൽ മസാജ് ചെയ്യുന്നതിന് മുൻപായിട്ട് കൈകളിൽ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് റിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം കുഞ്ഞിനെ മസാജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ കുഞ്ഞിന്റെ ദേഹത്ത് മുറിവൊക്കെ ഉണ്ടാവുന്നതിന് ഇടയാക്കിയേക്കാം അതുപോലെ തന്നെ നെയിൽ ഒക്കെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞുങ്ങൾക്ക് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ അമ്മയോ അച്ഛനോ ഗ്രാൻഡ് പാരൻസോ ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങളോട് സംസാരിക്കുകയും കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പാട്ടൊക്കെ പാടി കൊടുക്കുന്നത് കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബോണ്ടിങ് ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ കുഞ്ഞിനെ കുളിപ്പിച്ചെടുക്കേണ്ടതാണ് കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും ഓയിലൊക്കെ നല്ല രീതിയിൽ തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കുഞ്ഞിന്റെ കഴുത്ത് കുഞ്ഞിന്റെ ശരീരത്തിലെ മടക്കുകൾ ഡയപ്പർ ഏരിയ ഈ ഏരിയകളിലൊക്കെ കൂടുതലും എണ്ണമയം തങ്ങി നിൽക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എണ്ണ നല്ലപോലെ തന്നെ റിമൂവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരുന്നതിനൊക്കെ ഇടയാക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ എത്ര നേരമാണ് കുഞ്ഞുങ്ങളെ എണ്ണ തെപ്പിച്ച് കിടത്തേണ്ടത് എന്നുള്ളത് നവജാത ശിശുക്കളാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് എണ്ണ തേപ്പിച്ച് കിടത്താവുന്നതാണ് രണ്ട് മാസത്തിന് ശേഷമുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെയൊക്കെ കുഞ്ഞുങ്ങളെ എണ്ണ തേപ്പിച്ച് കിടത്തുന്നതും നല്ലതാണ് കുഞ്ഞുങ്ങൾ കിടക്കുവാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ട് വേണം കുഞ്ഞുങ്ങളെ മസാജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹാർഡായിട്ട് കുഞ്ഞുങ്ങൾ ഒരിക്കലും മസാജ് ചെയ്യാൻ പാടുള്ളതല്ല ഇനി എല്ലാവർക്കും അറിയേണ്ട കാര്യം തന്നെയായിരിക്കും കുഞ്ഞിന്റെ നിറം കൂടുന്നതിന് വേണ്ടിയിട്ട് ഏത് ഓയിലാണ് യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നിങ്ങളുടെ കുഞ്ഞിന്റെ നിറം ഓൾറെഡി ഡിറ്റർമൈൻഡ് ആണ് ജനറ്റിക്കലി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഓയിൽ യൂസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിലും ജനറ്റിക്കലി ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള ഒരു കളർ ആയിരിക്കും കുഞ്ഞുണ്ടാവുന്നത് അതുപോലെ തന്നെ കുഞ്ഞു ഭാവിയിൽ കഴിക്കാൻ പോകുന്ന ഭക്ഷണം അതുപോലെ തന്നെ കുഞ്ഞ് താമസിക്കുന്ന സ്ഥലത്തിലെ കാലാവസ്ഥ പോലുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞിന്റെ കളറിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഓയിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഓയിൽ മസാജ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ സെലക്ട് ചെയ്യുക പ്രിസർവേറ്റീവ് ഒന്നും അടങ്ങാത്ത ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് മസാജിങ് ഓയിൽ ഉരുക്കി യാണ് അതായത് വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ സ്വീറ്റ് ആൽമണ്ട് ഓയിലും എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മസാജിങ് ഓയിൽ ഏതാണ് കുഞ്ഞുങ്ങൾക്ക് മസാജ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നും കുഞ്ഞുങ്ങൾക്ക് എത്ര നേരമാണ് എണ്ണ തേപ്പിച്ച് കിടത്തേണ്ടത് എത്ര നാൾ വരെ കുഞ്ഞുങ്ങൾക്ക് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്തിലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് Bye-bye.